വെൽക്കം ടു നാസ്ല കിച്ചൺ അപ്പോൾ ഇന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് ആയിട്ട് ചിക്കൻ ചീസ് ബോളാണ് കാണിക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ടേസ്റ്റി ചിക്കൻ ചീസ് ബോൾസ് ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ടേസ്റ്റി സ്നാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം ചിക്കൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇത് കുക്കറിലോട്ട് ഒന്ന് ആഡ് ചെയ്യാം മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർക്കാം ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസലില് ഇതൊന്ന് വേവിച്ചെടുക്കണം പൊട്ടറ്റോ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചിക്കൻ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത് ചിക്കൻ ബൗളിലോട്ട് ഒന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിച്ചീര കട്ട് ചെയ്തത് ഒന്ന് കൊടുക്കാം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പൊട്ടറ്റോയും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ബോൾസ് ആക്കി എടുക്കാം ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരുത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ക്യൂബ് ചീസ് ഒന്ന് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇതിലോട്ട് കുറച്ചുപ്പൊന്ന് ആഡ് ചെയ്യാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ചു ഒന്ന് ആഡ് ചെയ്യാം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാണപ്പോ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇനി ബോൾസ് എടുത്തിട്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മൈദയിലൊന്ന് കവർ ചെയ്തെടുക്കണം പാനിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശമായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം നല്ല ചീസി അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈസി ആൻഡ് ടേസ്റ്റി സ്നാക്ക് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കേ ബായ്